ഹായ് ദോസ്, നമസ്കാർ. അവതാർ നാട്ടറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ശാരീരിക വേഴ്ചയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷിച്ച് വിജയിച്ച 13 ഗർഭനിരോധന മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത്. ദോസ്തോ, നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കണമെന്ന് വിനയപുരുസരം താല്പര്യപ്പെടുന്നു. സ്ത്രീയും പുരുഷനും ലൈംഗികമായി ബന്ധപ്പെടുന്ന എല്ലാ സമയങ്ങളിലും ഗർഭധാരണം നടക്കണമെന്നില്ല. സ്ത്രീയുടെ ആർത്തവ ചക്രത്തെ അടിസ്ഥാനമാക്കി മാസത്തിൽ ഒരു തവണയാണ് ഗർഭധാരണത്തിന് സാധ്യത. എല്ലാ ജീവികളിലും ലൈംഗിക ജീവിതം പ്രാധാന്യം അറിയിക്കുന്നതാണ്. എങ്കിലും പ്രത്യുത്പാദനപരമല്ലാത്ത ലൈംഗിക ജീവിതം മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. കുഞ്ഞുങ്ങൾ എപ്പോൾ വേണമെന്ന് അവന് തീരുമാനിക്കാം. ഇതിനായി വിവിധങ്ങളായ ഗർഭ നിരോധന മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഇവ തിരഞ്ഞെടുക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. 35 വയസ്സിലധികം പ്രായമുള്ള സ്ത്രീകൾ ഗർഭനിരോധന മാർഗങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. മുഖവലിശീലമോ പൊണ്ണത്തടിയോ ഉള്ളവർ ഗർഭനിരോധന ഗുളികകളോ പാച്ചുകളോ റിങ്ങുകളോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. വിവാഹശേഷം ആദ്യത്തെ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് താൽക്കാലികവും സുരക്ഷിതവുമായ ഗർഭനിരോധന മാർഗങ്ങൾ വേണം സ്വീകരിക്കാൻ. ഹോർമോണുകൾ ഉപയോഗിച്ച് കൊണ്ടുള്ള ഗർഭനിരോധന മാർഗങ്ങൾ പ്രത്യുത്പാദന ശേഷിയെ ബാധിക്കുന്നതുമാണ്. സംഭവ സമയത്ത് സ്ത്രീ യോനിയിൽ പതിക്കുന്ന അനേക ലക്ഷം ബീജങ്ങളിൽ ഒന്ന് സ്ത്രീയുടെ അണ്ഡവുമായി ചേരുമ്പോഴാണ് ഗർഭധാരണം സംഭവിക്കുന്നത്. സ്ത്രീയും പുരുഷനും ലൈംഗികമായി ബന്ധപ്പെടുന്ന എല്ലാ അവസരങ്ങളിലും ഗർഭധാരണം നടക്കണമെന്നില്ല. സ്ത്രീയുടെ ആർത്തവചക്രത്തെ അടിസ്ഥാനമാക്കി മാസത്തിൽ ഒരു തവണയാണ് ഗർഭധാരണത്തിന് സാധ്യത. താൽക്കാലികമായോ സ്ഥിരമായോ കുഞ്ഞ് വേണ്ടെന്ന് തീരുമാനിച്ചവർക്ക് ലൈംഗികമായി ബന്ധപ്പെടുന്നതിനു മുമ്പ് വിവിധങ്ങളായ ഗർഭനിരോധന മാർഗങ്ങളെ ആശ്രയിക്കാവുന്നതാണ്. സുരക്ഷിതമായ ഗർഭനിരോധനത്തിന് സഹായിക്കുന്ന 13 മാർഗങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഒന്ന്, സുരക്ഷിതകാല രതി. ആർത്തവചക്രം കണക്കാക്കി ഗർഭധാരണ സാധ്യത ഇല്ലാത്ത കാലത്ത് മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് സുരക്ഷിതകാല രതി. 28 ദിവസമുള്ള ഒരു ആർത്തവചക്രത്തിൽ അണ്ടോൽപാദനം നടക്കുക 14 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും. സാധാരണ പുരുഷ ബീജം 3 ദിവസം, അതായത് 72 മണിക്കൂർ വരെയാണ് ഉത്പാദനക്ഷമമായി നിലനിൽക്കുന്നത്. അഥവാ ബീജങ്ങളുടെ ഉത്പാദനക്ഷമത നിലനിൽക്കുന്ന ദിവസങ്ങൾ ആർത്തവചക്രത്തിലെ 11 മുതൽ 19 വരെ നീളുന്ന ദിവസങ്ങളിലായിരിക്കും. ഈ ദിവസങ്ങളിൽ ഉൽപാദന കാലവും അവശേഷിക്കുന്ന ദിവസങ്ങൾ താരതമ്യേന ഗർഭധാരണ സാധ്യത ഇല്ലാത്ത സുരക്ഷിത കാലവുമാകും. എന്നാൽ പല കാരണങ്ങളാൽ സുരക്ഷിതകാല രതി എന്ന ഗർഭനിരോധന ഉപാധി പരാജയപ്പെടാറുണ്ട്. സ്വന്തം ഗർഭാശയ മുഖം തൊട്ടുനോക്കിയാൽ മൃദുവായതായി തോന്നുന്നതാണ് അണ്ടവിസർജനം നടന്നതിന്റെ ഒരു സൂചന. ഇവിടെ കിനിയുന്ന നീരിന് കൊഴുപ്പ് കൂടിയതായി അനുഭവപ്പെടുകയും ചെയ്യും. അണ്ടവിസർജന സമയത്ത് ശരീര താപനിലയിൽ നീരിയ ഉയർച്ചയും അനുഭവപ്പെടാറുണ്ട്. മുലയൂട്ടൽ മാർഗമാണ് മറ്റൊന്ന്. ആദ്യത്തെ കുഞ്ഞിന് കൂടുതൽ കാലം നന്നായി മുലയൂട്ടുമ്പോൾ ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം അണ്ടവിസർജനം താമസിക്കും. കുഞ്ഞിന് 6 മാസം ആകും വരെ ഈ രീതി പരീക്ഷിക്കാവുന്നതാണ്. പ്രസവശേഷം ആർത്തവം തുടങ്ങാത്ത സ്ത്രീകളിലെ ഇത് ശരിക്കും ഫലപ്രദമാകാറുള്ളൂ. ഗൈനക്കോളജിസ്റ്റിന്റെ സഹായത്തോടെയും മറ്റും ഈ രീതിയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. 75% വിജയസാധ്യതയാണ് ഈ രീതിക്ക് ഉള്ളത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് ലിംഗം പിൻവലിക്കൽ രീതിയാണ്. പൂർത്തീകരിക്കാത്ത സംഭവമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇതിന് പുരുഷന്റെ സഹകരണം കൂടിയേ കഴിയൂ. മാനസിക പിരിമുറുക്കത്തിന് കാരണമാകുന്ന രീതിയാണിത്. ചിലരിലെ നടുവേദനയും അമിതമായ ആർത്തവ വേദനയും ഒക്കെ കാണാറുണ്ട്. സ്കലനത്തിന് മുമ്പ് ലിംഗത്തിൽ നിന്ന് കിനിയുന്ന നീരിൽ ബീജം ഉണ്ടാകാനും സാധ്യതയുണ്ട്. സ്കലനം നടക്കുന്നതിന് മുമ്പായി യോനിയിൽ നിന്നും പുരുഷലിംഗം പിൻവലിക്കുന്ന രീതി പണ്ട് മുതലേ സ്വീകരിച്ചു വരുന്ന ഒന്നാണ്. പക്ഷേ ഇതിന്റെ വിജയ ശതമാനം വളരെ തുലവും കുറവാണ്. 3, ഗർഭനിരോധന ഉറകൾ. ഗർഭനിരോധന ഉറകൾ പൊതുവെ സ്വീകാര്യമായ രീതിയാണ്. ബീജങ്ങൾ സ്ത്രീ ശരീരത്തിൽ എത്തുന്നത് ഉറകൾ തടയുന്നു. ലൈംഗിക രോഗങ്ങൾ തടയാൻ കഴിയുന്നു എന്നതും ഇതിന്റെ ഗുണമാണ്. പുരുഷന്മാരിലും സ്ത്രീകളിലും ഉപയോഗിക്കുന്ന ഉറകൾ ഉണ്ടെങ്കിലും പുരുഷന്മാർക്ക് ഉപയോഗിക്കാവുന്ന ഉറകളാണ് കൂടുതൽ പ്രചാരത്തിലുള്ളതും വിജയസാധ്യത കൂടുതലുള്ളതും. 84% വിജയസാധ്യതയാണ് ഈ രീതിക്കുള്ളത്. ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഗർഭിണിയാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കേവലം 15% മാത്രമാണ്. ഒരു ഉറ ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ചില പുരുഷന്മാർക്ക് ഉറയുടെ ഉപയോഗം അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുണ്ട്. നേരിട്ട് സ്പർശനം ഉണ്ടാകാത്തതിനാൽ അല്പം സുഖക്കുറവും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഈ പ്രശ്നത്തെയും ഒരു പരിധിവരെ പരിഹരിക്കാവുന്ന ഉറകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. പലതരം ഉറകൾ, വളരെ നേർത്തതും പല ഫ്ലേവറുകൾ അടങ്ങിയതുമായ അല്ലെങ്കിൽ ഡോട്ടുകൾ ഉള്ളതും സംവേദനക്ഷമത കൂടുതലുള്ള ഉറകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഒരു ഉദാഹരണം, മാൻഫോഴ്സിൻ്റെ ഉറകൾ വളരെ ഫലപ്രദമാണ്. 4ാമത്തെ സംഗതി എന്ന് പറയുന്നത് ബീജനാശിനികളാണ്. പുരുഷ ബീജത്തെ നശിപ്പിക്കുന്ന ബീജനാശിനികൾ അല്ലെങ്കിൽ ഗർഭനിരോധനത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്ന മറ്റൊരു രീതി. വിദേശ രാജ്യങ്ങളിലാണ് കൂടുതലായി ഈ രീതി പ്രചാരത്തിലുള്ളത്. ലേപനം ജെല്ലി രൂപത്തിലുള്ളവ സ്ത്രീയുടെ യോനിയിലാണ് പുരട്ടേണ്ടത്. ബന്ധപ്പെടുന്നതിന് അരമണിക്കൂർ മുമ്പ് പുരട്ടേണ്ട ലേപനങ്ങളുമുണ്ട്. അടിക്കടിയുള്ള ഉപയോഗം പല അസ്വസ്ഥതകൾക്കും അണുബാധയ്ക്കും ഒക്കെ കാരണമാകാറുമുണ്ട്. ലൈംഗിക രോഗങ്ങൾക്കും ഒരുപക്ഷെ ഇടയാക്കിയേക്കാം. ഉപയോഗിക്കാൻ എളുപ്പമാണെങ്കിലും 73% വിജയസാധ്യതയാണ് ഈ രീതിക്ക് അറിയപ്പെടുന്നത്. 5ാമത്തെ രീതി എന്ന് പറയുന്നത് ഡയഫ്രമാണ്. ഗർഭാശയ മുഖത്ത് ധരിക്കുന്ന ഒന്നാണ് ഡയഫ്രം. ഇതിൽ ബീജനാശിനികൾ പുരട്ടുന്നത് കൂടുതൽ ഫലം നൽകും. ഉറകളേക്കാൾ സുരക്ഷിതമായ രീതിയാണിത്. ലൈംഗിക രോഗങ്ങളെ തടുക്കാൻ ഇവയ്ക്ക് ശേഷിയില്ല.
ആർത്തവ സമയത്ത് ഇവ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. 85% വിജയസാധ്യതയാണ് ഈ രീതിക്കുള്ളത്. ഡയഫ്രത്തിന് സമാനമായി സെർവിക്കൽ ക്യാപ്പുകൾ ഉപയോഗിക്കുന്ന രീതിയും നിലവിലുണ്ട്. ബീജങ്ങൾ ഗർഭപാത്രത്തിലേക്ക് കടക്കാതെ ഇവ സംരക്ഷിക്കുന്നു. ഇതുവരെ ഗർഭിണിയാകാത്തവരിലാണ് ഈ രീതി കൂടുതൽ ഫലപ്രദം. 48 മണിക്കൂർ വരെ സെർവിക്കൽ ക്യാപ്പുകൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ മേൽപ്പറഞ്ഞ രണ്ട് ഗർഭനിരോധന ഉപാധികളും ഡോക്ടറുടെ സഹായത്തോടെ വേണം സ്ഥാപിക്കാൻ. 6th രീതി എന്ന് പറയുന്നത് ഗർഭനിരോധന സ്പോഞ്ച് ആണ്. ടൂഡേ സ്പോഞ്ച് എന്നും മറ്റും അറിയപ്പെടുന്ന ഗർഭനിരോധന സ്പോഞ്ച് ബീജനാശിനികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഗർഭാശയ മുഖത്താണ് ഇവ സ്ഥാപിക്കുന്നത്. ഇതുവരെ ഗർഭിണിയാകാത്തവരിലാണ് ഈ രീതി കൂടുതൽ ഫലപ്രദം. ഡയഫ്രത്തെയും സെർവിക്കൽ ക്യാപ്പിനെയും അപേക്ഷിച്ച് ഡോക്ടറുടെ സഹായം ആവശ്യമില്ലെങ്കിലും ഇവ ഗർഭാശയ മുഖത്ത് സ്ഥാപിക്കുന്നത് അല്പം സങ്കീർണമായ പ്രക്രിയ തന്നെയാണ്. ലൈംഗിക രോഗ പ്രതിരോധ ശേഷിയുമില്ല എന്നൊരു ന്യൂനത ഇതിനുണ്ട്. മാസമുറ സമയത്ത് ഉപയോഗിക്കുകയും വരുത്. 7th രീതി ഗർഭനിരോധന ഗുളികകളാണ്. വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന ഗർഭനിരോധന മാർഗമാണ് ഗർഭനിരോധന ഗുളികകൾ. എല്ലാ ദിവസവും ലൈംഗിക ബന്ധത്തിന് ശേഷം ഗുളിക കഴിക്കുന്നവരുമുണ്ട്. എന്നാൽ ഗുളികയുടെ യഥാർത്ഥ ഉപയോഗം അവരിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അണ്ഡവിക്ഷേപണത്തെ തടയുക എന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഗർഭനിരോധന ഗുളികകൾ ചെയ്യുന്നത്. ഗുളികകളിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോണുകൾ ഈസ്ട്രജന്റെയും പ്രൊജസ്റ്റിന്റെയും നിലകൾ ഉയർത്തുകയും അണ്ഡവിക്ഷേപണം നടത്തുന്നതിൽ നിന്നും അണ്ഡാശയത്തെ തടയുകയുമാണ് ചെയ്യുന്നത്. 99% വിജയസാധ്യതയുള്ള ഗർഭനിരോധന മാർഗമാണ് യഥാർത്ഥത്തിൽ ഗുളിക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഗുളികകൾ കഴിക്കാൻ പാടുള്ളൂ. പ്രതീക്ഷിത ഘട്ടങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഗുളിക കഴിക്കുന്നതിലൂടെ ഗർഭധാരണം തടയാനാവുന്നതാണ്. സ്ത്രീകളിൽ ഗുളികയുടെ പാർശ്വഫലം വ്യത്യസ്ത രീതിയിലാണ്. ചിലരിൽ അമിതവണ്ണം, മറ്റു ചിലരിൽ ബ്ലീഡിങ്, മനോനിലയിലുള്ള മാറ്റം തുടങ്ങിയവയും ഗുളിക കഴിക്കുന്നതിലൂടെ ഉണ്ടാകാനിടയുണ്ട്. അണ്ഡാശയ ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് ഇതിന്റെ ഗുണകരമായ ഒരു പ്രത്യേകത. 8th രീതി ഗർഭനിരോധന പാച്ചുകളാണ്. ദിവസവും ഗുളിക കഴിക്കാൻ മറക്കുന്നവർക്ക് വേണ്ടിയാണ് പാച്ചുകൾ. ഓർത്തോ ഇവ്ര പാച്ചുകൾ എന്നറിയപ്പെടുന്ന ഇവ ശരീരത്തിൽ ധരിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ മാറ്റി ധരിക്കേണ്ടതാണ്. ഗുളികകളെയും പാച്ചുകളെയും പോലെ ഹോർമോൺ ഉപയോഗിച്ചുള്ള ഗർഭനിരോധന മാർഗ രീതി തന്നെയാണ് ഇതും. 9th വജൈനൽ റിങ് എന്നറിയപ്പെടുന്ന രീതിയാണ്. യോനിയിൽ ധരിക്കാവുന്ന പ്ലാസ്റ്റിക് റിങ്ങുകളാണിവ. ഗുളികകളെയും പാച്ചുകളെയും പോലെ ഹോർമോൺ ഉപയോഗിച്ചുള്ള ഗർഭനിരോധന മാർഗ രീതി തന്നെയാണിതും. മാസത്തിൽ ഒരു തവണയെ മാറ്റേണ്ടതുള്ളൂ എന്നതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം. യോനിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും പാർശ്വഫലങ്ങൾക്കും വളരെ സാധ്യതയുണ്ട്. 10th രീതി ഗർഭനിരോധന കുത്തിവയ്പ്പാണ്. ഡിപ്പോ പ്രവേറ എന്നറിയപ്പെടുന്ന ഹോർമോൺ കുത്തിവയ്പ്പുകൾ 3 മാസം വരെ ഗർഭധാരണം തടയുവാൻ കഴിയുന്നതാണ്. 97% വിജയസാധ്യതയാണ് ഈ രീതിക്കുള്ളത്. വർഷത്തിൽ 4 തവണ മാത്രമേ ഇവ ഉപയോഗിക്കാൻ പാടുള്ളൂ. 11th അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന രീതികളാണ്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം കഴിഞ്ഞ് 72 മണിക്കൂറിനുള്ളിൽ കഴിക്കാവുന്ന ഗർഭനിരോധന ഗുളികകളും മറ്റും ഇന്ന് ലഭ്യമാണ്. പൊതുവെ എമർജൻസി പിൽസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവ ചില പാർശ്വഫലങ്ങൾ കണക്കിലെടുത്ത് വല്ലപ്പോഴും മാത്രമേ അല്ലെങ്കിൽ അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബലാത്സംഗം പോലുള്ള അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ ഗർഭനിരോധനത്തിനായി അടിയന്തര രീതികൾ അവലംബിക്കാറുണ്ട്. ഗർഭനിരോധന ഗുളികകളിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോണുകളുടെ ഹൈ ഡോസ് നൽകുന്ന രീതിയാണിത്. ഹോർമോണുകൾ ഇല്ലാത്ത ഗുളികകളുമുണ്ട്. ലൈംഗിക ബന്ധമുണ്ടായി 72 മണിക്കൂറിനകം ഉപയോഗിച്ചാലാണ് കൂടുതൽ വിജയസാധ്യത. എന്നാൽ 5 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ചാലും വിജയം കാണാറുണ്ട്. ഡോക്ടറുടെ സഹായത്തോടെ 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ തന്നെ കോപ്പട്ടി IUD ഉപയോഗിക്കുന്നതും ഇത്തരണത്തിൽ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. 12th രീതിയാണ് കോപ്പട്ടി. അധികമൊന്നും പറഞ്ഞു കേൾക്കാത്ത ഗർഭനിരോധന മാർഗമാണ് പലർക്കും കോപ്പട്ടി. ടി ഷേപ്പിലുള്ള ഒരു ചെമ്പു ലോഹം സ്ത്രീയുടെ ശരീരത്തിൽ നിക്ഷേപിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇത് ബീജം അണ്ഡാശയത്തിലേക്ക് കടക്കുന്നത് പ്രതിരോധിക്കുന്നു. പ്രസവിക്കാത്ത സ്ത്രീകൾ കോപ്പട്ടി ഉപയോഗിക്കാത്തതാണ് നല്ലതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. പ്രസവിച്ച സ്ത്രീകളുടെ ഗർഭാശയ മുഖം വികസിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇത് അകത്തേക്ക് കടത്തി വയ്ക്കാൻ എളുപ്പമാണ്. പ്രസവിക്കാത്ത സ്ത്രീകളുടെ ഗർഭാശയ മുഖങ്ങളിൽ മുറിവുണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചാണ് കോപ്പട്ടി പ്രസവിക്കാത്ത സ്ത്രീകളിൽ പ്രോത്സാഹിപ്പിക്കാത്തത്. 5 വർഷം വരെ ഗർഭധാരണം തടയാൻ കോപ്പട്ടി സഹായിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെച്ചം. ആദ്യ മാസമുറയ്ക്ക് ശേഷം കോപ്പട്ടി വെച്ചവർ ഡോക്ടറെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. കോപ്പട്ടിയുടെ സ്ഥാനം ശരിയായ സ്ഥാനത്താണോ എന്ന് ഉറപ്പുവരുത്താനാണിത്. 13th രീതിയിൽ ഭാവിയിൽ ഇനി കുട്ടികൾ വേണ്ട എന്ന തീരുമാനമെടുത്തവർക്ക് സ്ഥിരമായ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി സ്ത്രീകളിൽ അണ്ഡവാഹിനി കുഴലിൽ മാറ്റങ്ങൾ വരുത്തുന്ന ട്യൂബക്ടമി ശസ്ത്രക്രിയയും പുരുഷന്മാരിൽ ബീജം ശുക്ലവുമായി കലരുന്നത് തടയുന്ന വാസക്ടമിയുമാണ് നിലവിലുള്ളത്. വാസക്ടമി ഒരു തരത്തിലും ഉദ്ധാരണ ശേഷിയോ സ്കലനത്തെയോ ലൈംഗിക ശേഷിയോ ബാധിക്കില്ല. സിസേറിയൻ ശസ്ത്രക്രിയയാണെങ്കിൽ കൂടെ തന്നെ പ്രസവം നിർത്താം എന്ന കാരണത്താൽ ട്യൂബക്ടമി ചെയ്യാൻ വളരെ സാധ്യതയും എളുപ്പവുമാണ്. പുരുഷന്മാരിൽ ചെയ്യാവുന്ന വാസക്ടമി തന്നെയാണ് സ്ഥിര ഗർഭനിരോധനത്തിന് ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയാം. 2 രീതിയിലായാലും റീകാനലൈസേഷൻ എന്ന വഴിയിലൂടെ ഒരു പരിധിവരെ ഗർഭധാരണ ശേഷി തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും ഇത് എല്ലായ്പ്പോഴും വിജയിക്കണമെന്നില്ല എന്നൊരു ന്യൂനതയും ഇതിനുണ്ട്. അപ്പോൾ ഈ സെഷൻ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത സെഷൻ വരെയും ശുക്രിയ ഫിർമിലെങ്കിൽ ബൈ ബൈ.